തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പ് ഫലം യു ഡി എഫിന് പ്രത്യേകിച്ച് കോൺഗ്രസിന് ഏറെ ആശ്വാസം പകരുന്നതാണ്. എന്നാൽ ഈ വിജയത്തിൽ വലിയ ആഹ്ലാദ പ്രകടനമൊന്നും വേണ്ട എന്നാണ് ബി ഡി സജീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയുന്നത്. അപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, ഇനിയിപ്പോൾ അടുത്തൊരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് കോൺഗ്രസ് നേരിടാൻ പോകുന്നത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്, അസംബ്ലി ഇലക്ഷൻ 4 വർഷം ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ ഈ ഒരു വിജയം ഇത് ഇവർക്ക് തുടർന്നുകൊണ്ട് പോയി അടുത്ത തെരഞ്ഞെടുപ്പിലും അവർക്ക് അത് അനുകൂലമാക്കാനുള്ള ഒരു സാധ്യത നിലവിലിപ്പോൾ കോൺഗ്രസ്സിലുണ്ടോ? കോൺഗ്രസ്സിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഈ തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെയും മറ്റ് യു ഡി എഫിൻ്റെ ഘടകകക്ഷികളുടെ നേതാക്കന്മാരും കൂടി ചേർന്ന് നടത്തിയ ഒരു ഏകോപനമായ ഒരു കൂട്ടായ്മയുണ്ടായിരുന്നു, ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു അല്ലേ? എണ്ണയിട്ട യന്ത്രം പോലെയായിരുന്നു. മുസ്ലിം ലീഗ് നേതാക്കളും കോൺഗ്രസ് നേതാക്കളും മറ്റ് ചെറിയ കക്ഷികളുടെ എല്ലാവരും ഒരു എൻ കെ പ്രേമചന്ദ്രൻ വരെ ക്യാമ്പ് ചെയ്തു. അപ്പം ഇങ്ങനെയുള്ള ഒരു ഒരു ദൃഢകരമായ ഒരു ഐക്യം, ഒരു വോട്ടും ചോർന്നു പോകാൻ പാടില്ല എന്നുള്ള തരത്തിൽ ഈ തൃക്കാക്കര നിലനിർത്തിയേ പറ്റൂ എന്നായിരുന്നു. അല്ലാതെ അവർക്ക് ഈ 25,000-30,000 വോട്ടൊന്നും അവർ പ്രതീക്ഷിച്ചില്ല ഭൂരിപക്ഷം. ആ ഒരു ഏക മനസ്സോടുകൂടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ യു ഡി എഫിന് ഇനിയും 24 ലോക്സഭാ ഇലക്ഷൻ ഒരു കുഴപ്പമില്ലാതെ പോകാൻ പറ്റും എന്നുള്ളൊരു സന്ദേശമാണ് ഇപ്പോൾ അവർ കിട്ടിയിരിക്കുന്നത്. സാധ്യമാണോ? സ്വാഭാവികമാണ്. പക്ഷേ ഈ കോൺഗ്രസിലെ തമ്മിലടിയും കോൺഗ്രസിലെ ഗ്രൂപ്പിസവും ഇപ്പം തന്നെ പിന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു വിജയം പിന്നെ പലരും അവകാശപ്പെടുന്നെങ്കിലും ബി ഡി സതീശൻ്റെ അപ്രമാദിത്വം പാർട്ടിക്ക് മുകളിൽ വന്നു കഴിഞ്ഞു എന്നുള്ളൊരു പലർക്കും വന്നിട്ടുണ്ട്. ബി ഡി സതീശൻ ക്യാപ്റ്റൻ ആണെന്നുള്ള രീതിയിൽ പിണറായി അപ്പുറത്ത് ക്യാപ്റ്റൻ ആണെങ്കിൽ ഇപ്പുറത്ത് ബി ഡി സതീശൻ ക്യാപ്റ്റൻ ആണെന്ന്. അപ്പോൾ സുധാകരനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അപ്രമാദിത്വം സതീശന് വന്നോ എന്നുള്ളൊരു ചിന്ത സതീശന്റെ അണികളിലും വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ തന്നെ പറഞ്ഞു, സതീശന്റെ മാത്രം വിജയമല്ല ഇത്, ഞങ്ങളെ കൂട്ടായ്മയുടെ വിജയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിൽപ്പോലും സതീശന്റെ ഇങ്ങനെ പാർട്ടിയിലെ ഒരു പിന്നെ ഒരു വളർച്ചയും ഒരു ഒരു ദൃഢതയും പിടുത്തവും ഇത് ഒരു വിഭാഗം കോൺഗ്രസ്സുകാർക്ക് ഇഷ്ടപ്പെടില്ല, ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം സതീശൻ പ്രതിപക്ഷ നേതാവായത് പോലും ഇഷ്ടപ്പെടാത്ത ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഇവിടെ എന്തെങ്കിലും ഒരു തോൽവി പറ്റിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ സതീശന്റെ ജീവനോടെ കുഴിച്ചു കൂടുമായിരുന്നു, ഒരു സംശയമല്ല. അങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു കുറെ പേര്. അപ്പൊ എല്ലാത്തിനെയും മറികടന്നുകൊണ്ട് അപ്രതീക്ഷിതമായ ഒരു വിജയം. കാരണം ഇപ്പൊ ഒരു കാര്യം പറയാം, ഈ പിന്നെ ഇ പി ജയരാജൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഈ ഭരണവിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കാൻ യു ഡി എഫിന് കഴിഞ്ഞു എന്നുള്ളത്, അതുപോലെ തന്നെ വർഗീയ ശക്തികളുടെ വോട്ട് അതും ഏകീകരിക്കാൻ കഴിഞ്ഞു, അതുപോലെ 2020 വോട്ട്, ബി ജെ പിയുടെ വോട്ട്, അങ്ങനെ പലതും പറയുന്നുണ്ട്. എങ്കിൽ പോലും അങ്ങനെ ഏകോപിപ്പിക്കാൻ വേണ്ടി ഉള്ള ഒരു ശ്രമം യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി, അത് അവർ വിജയിച്ചു. അപ്പം അത് വരുമ്പോൾ തീർച്ചയായിട്ടും സതീശൻ്റെ പിന്നെ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്യാനുള്ള ഒരു അവസരമായി 24 ഇലക്ഷനെ ആരെങ്കിലും കണ്ടാൽ നമുക്ക് കുറ്റം പറയാനാവില്ല. അതുകൊണ്ട് ഈ വിജയം 24 ഒരു ചവിട്ടുപടിയായിട്ട് ആരും കാണണ്ട, സത്യമാണ്. അതാണ് വരാൻ പോകുന്നത്. സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് കോൺഗ്രസ്. അതെ, അത് വേറൊരു പിന്നെ കോമാളി വേഷം കിട്ടുന്നൊരു ഏർപ്പാടാണ്. കുറെ കാലമായി പറഞ്ഞു കേൾക്കുന്നു സംഘടനാ ഇലക്ഷൻ, സംഘടന ഇലക്ഷൻ എവിടെയായി എന്തായി എന്നുള്ള ആർക്കും അറിയില്ല. സെപ്റ്റംബർ ആദ്യ വാരത്തിൽ ദേശീയ അധ്യക്ഷൻ ചുമതല ഏക്കണ്ടാണ്. അപ്പൊ അതിനു മുന്നേ ഇനി തെരഞ്ഞെടുപ്പ് തീർക്കണം. അല്ല, അത് 7 സെപ്റ്റംബർ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. സെപ്റ്റംബറുകളിന് വരും, കക്കാട് പറയും പാടിയതുപോലെ ഓണം വരും, വിഷു വരും എന്ന് പറഞ്ഞതുപോലെ സെപ്റ്റംബറുകൾ വരും. പക്ഷേ സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നേ പറ്റൂ എന്ന് കേന്ദ്ര നേതൃത്വം ശാഠ്യം പിടിച്ചാൽ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ട ഏർപ്പാടുകൾ അവർ ചെയ്യേണ്ടത്. അത് കോൺഗ്രസിൻ്റെ ഐക്യത്തിൻ്റെ ഒരു ചൂണ്ടുപടകയാണ് ആയിരിക്കും. ഈ ഒന്നിച്ച് നിൽക്കുമോ അതോ ഗ്രൂപ്പിസത്തിൽ വീണ്ടും അടിച്ച് തകർന്നു പോകുമോ എന്നുള്ളതിൻ്റെ ഒരു പരീക്ഷണശാല കൂടി ആയിരിക്കും ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ തൃക്കാക്കരയിൽ നേടിയ വിജയം ഇനിയുള്ള നാളുകളിലേക്കും നീളുമോ എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. ഈ പറഞ്ഞതുപോലെ സംഘടനാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ പാർട്ടിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ എത്രത്തോളം കാലം ഈ പാർട്ടി നേതൃത്വത്തിന് ഐക്യത്തോട് ഒരുമിച്ച് എല്ലാവരെയും അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും, അല്ലെങ്കിൽ ഏതെങ്കിലും നേതാവിനെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് ചോദ്യം ഇപ്പോഴും വളരെ പ്രസക്തമാണ്. നമ്മുടെ ജ്യോതിഷന്മാർ പറയും പോലെ ശേഷിയും ചിന്തിയും.